നമസ്കാരം. 2020യുടെ ചീഫ് കോർഡിനേറ്ററും പ്രസിഡന്റും കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ ഉടമയുമായ സാബു എം ജേക്കബ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ആ പത്രക്കുറിപ്പ് ഇങ്ങനെയാണ്: ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള ക്രൂരത. കിഴക്കമ്പലം മലയിടും തുരത്തു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്കായി കഴിഞ്ഞ 8 വർഷമായി സൗജന്യമായി നൽകി വരുന്ന ചായയും കാപ്പിയും ബണ്ണും നാളെ, അതായത് ഇന്ന് 28/09/2021 മുതൽ നിർത്തലാക്കേണ്ടി വരുന്നതിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. 2020യുടെ പേരിൽ കൗണ്ടർ നടത്താൻ പാടില്ലെന്നാണ് കുന്നത്തനാട് MLA നേതൃത്വത്തിൽ CPM പ്രതിനിധികൾ ഉൾപ്പെട്ട ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിലെ കൗണ്ടറിന് മുന്നിലുള്ള 2020യുടെ ബോർഡ് മറ്റൊരു നോട്ടീസ് പതിപ്പിച്ച് മറയ്ക്കുകയും ചെയ്തു. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട 200 രോഗികൾ ദിനം പ്രതി ഈ ആശുപത്രിയിൽ വന്നു പോകുന്നുണ്ട്. ഇവർക്ക് വലിയൊരാശ്രയമായിരുന്നു ഈ കൗണ്ടർ. 1 മാസം 36,000 രൂപയാണ് ഇതിനായി ചെലവ് വരുന്നത്. കഴിഞ്ഞ 8 വർഷമായി ഇത് തുടർന്നു വരുന്നു. ജനപ്രതിനിധികൾ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായി തീരുമാനങ്ങളെടുത്ത് പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ക്രൂരതയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ ഈ നാട് വലിയ നാശത്തിലേക്ക് പോകും. പാവപ്പെട്ട ജനങ്ങൾക്ക് ആരെങ്കിലും സൗജന്യമായി നൽകുന്ന സേവനം സങ്കുചിത താൽപ്പര്യത്താൽ നിർത്തലാക്കുമ്പോൾ പകരം സംവിധാനമൊരുക്കാൻ തീരുമാനമെടുക്കുന്നവർക്ക് ബാധ്യതയുണ്ട്. സാബു എം ജേക്കബ്, പ്രസിഡന്റ് ചീഫ് കോർഡിനേറ്റർ. അതായത് കുന്നത്തനാട് താലൂക്കിലെ മലയിടും തുരുത്തേ എന്ന് പറയുന്ന പ്രാഥമിക ആശുപത്രിയിൽ 2020 എന്ന് പറയുന്ന സാമൂഹിക സന്നദ്ധ സംഘടന പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ചായയും കാപ്പിയും വടയും ബന്നും നൽകുന്നു 8 വർഷമായി. അതിന് കാരണം അവർക്കതിനുള്ള സംവിധാനമുണ്ട്. 2020 അത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അത് പാടില്ല എന്ന് MLA നേതൃത്വത്തിലുള്ള ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നു. ആലോചിച്ചു നോക്കിയേ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് CPIM MLA നേതൃത്വത്തിലുള്ള ഒരു സംഘം തീരുമാനമെടുത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ കൗണ്ടറെ മറ്റൊരു ബോർഡ് വെച്ച് അടച്ചിരിക്കുന്നു. സർക്കാർ ആശുപത്രിയാണ്. ആശുപത്രി മാനേജ്മെൻറ്റിനെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് പ്രവർത്തിക്കുന്നത്. അവർ തീരുമാനിച്ചിരിക്കുന്നു, ഇനി പാവപ്പെട്ട രോഗികൾ കാശു കൊടുത്ത് എവിടെ നിന്നെങ്കിലും ചായയും കാപ്പിയും വടയും കഴിക്കട്ടെ എന്ന്. എന്തൊരു ക്രൂരതയാണിത്! രാഷ്ട്രീയ തിമിരം ബാധിച്ച് ആദ്യം അവരെ അവിടെ നിന്ന് പടിയിറക്കാൻ ശ്രമിച്ചു. കിറ്റെക് സാബുവിൻ്റെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം ചുമത്തി കള്ളക്കേസുകൾ കൊടുത്ത് കള്ളപ്പണത്തിൻ്റെ വെളിച്ചത്തിൽ ഈ MLA മറ്റ് ചില നേതാക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചെയ്യാത്ത ദ്രോഹമൊന്നുമില്ല. സഹികെട്ട് ഞങ്ങളിവിടം വിട്ടുപോകുവാണെന്ന് പറഞ്ഞപ്പോൾ പോവണ്ട എന്ന് പറഞ്ഞില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഉപദ്രവിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടും പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന ഒരു MLA. ആലോചിച്ച് നോക്കിയേ. ഓർക്കണം, തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് കിറ്റ് വിതരണം നടത്തുന്നു. അതായത് കിറ്റ് വിതരണം നേരത്തെ തീർക്കാം, കാത്തിരുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ്ങിൻ്റെ തലേ ദിവസങ്ങളിൽ കൊണ്ട് കിറ്റ് കൊടുക്കുമ്പോൾ അത് വോട്ടാക്കി മാറ്റാമെന്ന് കരുതി. അത് ശരിയല്ല എന്നൊന്ന് പറഞ്ഞുപോയി രമേശ് ചെന്നിത്തല. കേരളം മുഴുവൻ പന്തം കൊളുത്തി പ്രകടനം നടത്തി പാവപ്പെട്ടവൻ്റെ കഞ്ഞുകുടി മുട്ടിച്ചവരെന്ന് പറഞ്ഞ്. ഈ കിറ്റ് ആരുടേതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ പണം മുടക്കി അത് അടിച്ചു മാറ്റാൻ തികയാതെ വരുമ്പോൾ നാട്ടുകാരോട് പിരിവെടുത്തിട്ട് കിറ്റ് കൊടുത്തത് വോട്ടിനെ സ്വാധീനിക്കുമെന്ന് കണ്ടപ്പോൾ പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ പാറ്റയിടുന്നവരാക്കി മാറ്റി കോൺഗ്രസ്സുകാരെ. ഈ പാർട്ടി, ഇതേ സംവിധാനങ്ങൾ അവരാണ് നാട്ടുകാരോട് പിരിവെടുക്കാതെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഒരു സംഘടന പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത് മുടക്കുന്നത്. ഇത്രയും വൃത്തികെട്ട തരത്തിൽ എങ്ങനെയാണ് ഈ പാർട്ടി അധപ്പതിച്ചു പോയത്? ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 200 രോഗികളാണ് അവിടെ എത്തുന്നത്. അവർ പലപ്പോഴും കാലി വയറിലാ വരുന്നത്. രാവിലെ എഴുന്നേറ്റ് പോന്നാൽ, ഭക്ഷണം കഴിക്കാതെ വന്നാൽ ഈ കിട്ടുന്ന സൗജന്യ ചായയും വടയും ബന്നുമാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നത്. അത് തടഞ്ഞു. എവിടെ പോയി നിൽക്കും ഇവരുടെ ഈ വൈരാഗ്യം? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സാധാരണക്കാരനോട് യുദ്ധം ചെയ്ത് പാവപ്പെട്ടവനോട് പക വീട്ടി CPM എന്തു നേടാനാണ്? കുന്നത്തനാട് MLA നമുക്കറിയാം, ശതകോടീശ്വരന് പാവപ്പെട്ടവനായിരുന്നു. ഒരു സുപ്രീം കോടതി ജഡ്ജിൻ്റെ മകളെ കല്യാണം കഴിച്ചതോടുകൂടി ഭാവി തെളിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി. പക്ഷേ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഒരാളെക്കുറിച്ചും അയാളുടെ മരുമകനെക്കുറിച്ചും അഴിമതി ആരോപണം ഉണ്ടായാൽ ഒന്നും സംഭവിക്കില്ല. CPM കൊടി പിടിച്ചതാണ്.
സി പി എം പന്തംകുളത്തിൽ പ്രകടനം നടത്തിയാണ് അഴിമതിക്കാരനായ ഈ പറയുന്ന ശ്രീനിജനെതിരെ. പക്ഷെ ഇപ്പോൾ ശ്രീനിജൻ മാമോദിസ മുങ്ങി ചുവപ്പണിഞ്ഞപ്പോൾ ശ്രീനിജൻ MLA ആയി മഹാനുമായി. ഓർക്കുക, ഒന്നുമില്ലാതിരുന്ന ശ്രീനിജന്റെ സ്വത്തിൽ എങ്ങനെയാണ് ഇത്രയേറെ വർധനയുണ്ടായതെന്ന് കഴിഞ്ഞ 2 തവണത്തെ സത്യവാങ്മൂലം പരിശോധിച്ചാൽ മതി. 2 തവണ, ഒരിക്കൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ഇപ്പോൾ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഈ സത്യവാങ്മൂലം പരിശോധിച്ചാൽ അറിയാം ശ്രീനിജൻ എത്രമാത്രം കള്ളപ്പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശ്രീനിജൻ പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റയിടുന്നു. അത് സാബു ജേക്കബിനോട് വിരോധമുണ്ടാവാം, 2020 വിരോധമുണ്ടാവാം, പക്ഷേ പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റ വാരിയിടരുത്. കഷ്ടമാണ്. CPM ഇങ്ങനെ അധപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങൾ കിഴക്കമ്പലത്തെ ഈ പാവപ്പെട്ട രോഗികളുടെ അന്നം മുട്ടിച്ചാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ അന്നം മുട്ടിയിരുകാരാണെന്നു, നിങ്ങൾ പാവങ്ങളുടെ ശത്രുവാണ് എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ്.